അച്ഛൻ തിരഞ്ഞെടുത്ത വാഹനത്തിന് ഇന്നത്തെ ദിവസത്തിൽ വലിയ പ്രത്യേകതയുണ്ട്. ആ കാറിലാണ് പോയത്, കേസിൻ്റെ ഇതിന് വേണ്ടി പോയത് ആ വണ്ടിയിലാണ്. വിധി വരട്ടെ, വിധി വന്ന്. മകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വാഹനമായിരുന്നു എന്ന് അച്ഛൻ വൈകാരികമായി പ്രതികരിച്ചു. അവള് പറഞ്ഞ അനുസരിച്ചാണ് വാങ്ങിയത്. ഒരു നിമിഷം അബിലാൽ, ഇപ്പോൾ അവിടെ ആത്മാവധി ഉണ്ടെന്ന വിശ്വാസം, അതുകൊണ്ട് പോയേക്കൊള്ളൂ. വിധി വരട്ടെ, വന്നിട്ടുണ്ട്. ഈ വിവാഹ വാർഷിക ദിനത്തിൽ വിസ്മയുടേതെന്ന രീതിയിൽ ഒരു ശബ്ദരേഖ കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അമ്മയോട് സംസാരിക്കുന്നതിന് പോലും കിരൺകുമാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് അതിലുള്ളത്. അതെ, എന്നെ അസഭ്യമായിട്ട് ഫോൺ, അവള് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പം ഫോൺ പിടിച്ചു വാങ്ങുകയും കുറേ രീതി ഇനി മേലാൽ വിളിക്കരുത്, കുറേ അസഭ്യമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല, അവർ അവളിങ്ങോട്ട് വിളിക്കുമായിരുന്നു. അതും അവൾ ബാത്റൂമിലും അവിടെ ഇവിടെയൊക്കെ നിന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും ഈ കരഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. അവിടുത്തെ കാര്യം, കിരണിൻ്റെ കാര്യവും, ഇങ്ങനെ കാർ വണ്ടിയുടെ കാര്യവും, സ്വർണത്തിൻ്റെ കാര്യവും എല്ലാം പറയുമായിരുന്നു. ഈ പീഡന വിവരങ്ങളും എല്ലാം എന്നെ അറിയിക്കുമായിരുന്നു. തലേന്ന് ഒരു 3 മണിയായപ്പോഴായിരുന്നു വിളിച്ചത്. അന്ന് രാത്രിയായിരുന്നു ഈ സംഭവം. യോട് മാത്രമല്ല, കുടുംബാംഗങ്ങളോട് മുഴുവൻ പേരോടും ശത്രുതയോടുകൂടിയുള്ള ഒരു മനോഭാവത്തോടുകൂടിയുള്ള പെരുമാറ്റമാണ് ഉണ്ടായത് അല്ലേ? അതെ, അതെ. കൂടുതൽ അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു കിരൺ. വല്ലതും ചോദിച്ചാൽ മാത്രം അതിൻ്റെ ആൻസർ പറയും, അതേ ഉള്ളായിരുന്നു. അല്ലാതെ എല്ലാവരുമായിട്ടും അത്ര കൂടുതലും ഇങ്ക് ഇല്ലായിരുന്നു. അതിൻ്റെയൊക്കെ മൂല കാരണം ഈ തിരഞ്ഞെടുത്ത കാറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണെന്നാണ് ഇപ്പം വിചാരിക്കുന്നു. വിധി വരാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മ ഇന്നലെ പറഞ്ഞത് മാതൃകാപരമായ ഒരു വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെച്ചത്. അതെ, അതെ. മാതൃകാപരമായ ഒരു ശിക്ഷ ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. വരട്ടെ, വിധി വരട്ടെ. വിധി വന്ന ശേഷം കൂടുതൽ പ്രതികരണങ്ങൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും.